എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെക്രട്ടറി റെസ്റ്റിന്റെ പി വൈ ആണ് കേട്ടോ അപ്പൊ നമ്മുടെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള കാര്യം എല്ലാവരും അറിഞ്ഞു എന്ന് വിചാരിക്കുന്നു നമ്മള് സെക്രട്ടറി ടെസ്റ്റിന് വേണ്ടിയിട്ടുള്ള ഇംഗ്ലീഷിന്റെ ഏഹ് റെക്കോർഡ് ക്ലാസുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ത്രീ നയൻറ്റി കോഴ്സാണ് ഗ്രാമറും വൊക്കാബുലറിയും എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള സെഷൻ ആണ് കേട്ടോ അപ്പൊ ഈ ഒരു കോഴ്സ് ത്രീ മന്ത്സിനുള്ളിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്യും അപ്പൊ ഈ ഒരു കോഴ്സിനകത്ത് നമ്മൾ പി വൈ ക്യൂ ഡിസ്കസ് ചെയ്യും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും അതേപോലെ തന്നെ എം സി ക്യൂ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യും കോഡുകളൊക്കെ വെച്ച് സെറ്റ് ആക്കിയിട്ടുള്ള ക്ലാസ് ആണ് ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതിന്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം കേട്ടോ നമ്മുടെ കമന്റ് ആയിട്ട് വിൻ ചെയ്തേക്കാം അതേപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലെ ക്വസ്റ്റിൻ പേപ്പർ ഒന്ന് നോക്കാം എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റൻ വരുന്നത് ആ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കാം ഓക്കെ അപ്പൊ നമ്മൾ പി വൈ ആണ് ഡിസ്കസ് ചെയ്യുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഹി സ്റ്റേഡ് അറ്റ് ഹോം യെസ്റ്റർഡേ ബിക്കോസ് ഹി ഡാഷ് എ ബാഡ് കോൾഡ് ഓക്കെ അപ്പൊ ഇവിടെ നോക്കിയേ ഇവിടെ നമുക്ക് നാല് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് അല്ലെ അപ്പോൾ പലപ്പോഴും നമ്മൾ കറക്റ്റ് ആൻസർ മാത്രം നോക്കി പോകല്ലേ ഇപ്പൊ എന്തുകൊണ്ടാണ് ബാക്കിയുള്ള ആൻസറുകൾ വരാതിരുന്നേ എന്നും കൂടെ നമ്മൾ അറിഞ്ഞാലേ നമുക്ക് എക്സാമിനിരിക്കുമ്പോൾ നെഗറ്റീവ് അടിക്കാണ്ട് കറക്റ്റ് ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ ഈ ഒരു ചോദ്യം നോക്കുകയാണെങ്കിൽ ഹി സ്റ്റേഡ് അറ്റ് ഹോം യെസ്റ്റർഡേ സ്റ്റേയ്ഡ് കണ്ടു അല്ലെ സ്റ്റേഡ് കണ്ടപ്പോൾ മനസ്സിലായി എന്താ സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ് ബിക്കോസ് ഹി ഡാഷ് എ ബാഡ് കോൾഡ് പാസ്റ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഓപ്ഷൻസ് നോക്കുക അപ്പൊ അതിൽ നിന്ന് തന്നെ നമുക്ക് രണ്ടാൾക്കാരെ മാറ്റാം അല്ലെ ആരൊക്കെ മാറ്റാം ഹാവിനേം മാറ്റാം ഹാസിനെ മാറ്റാം കാരണം രണ്ടും പ്രസന്റ് ആണ് ഇവിടെ പാസ്റ്റല്ലേ കൊടുത്തിട്ടല്ലേ അപ്പൊ പാസ്റ്റിലുള്ള ഒന്നല്ലെങ്കിൽ വാസ് അല്ലെങ്കിൽ ഹാഡ് ആയിരിക്കും നമ്മുടെ ആൻസർ ആയിട്ട് വരിക മനസ്സിലാവുന്നില്ലേ അപ്പൊ ഹി സ്റ്റേഡ് അറ്റ് ഹോം യെസ്റ്റർഡേ ബിക്കോസ് ഹി ഡാഷ് എ ബാഡ് കോൾഡ് അപ്പൊ ഹി വാസ് എ ബാഡ് കോൾഡ് എന്ന് പറഞ്ഞാല് അവനൊരു ബാഡ് കോൾഡ് ആയിരുന്നു എന്നുള്ള മീനിങ് ആവില്ല ഹി വാസ് എന്ന് പറയുമ്പോ അപ്പൊ അങ്ങനെയാണോ വരണ്ടേ അല്ല അവനൊരു മോശമായിട്ടുള്ള അല്ലെങ്കിൽ അവനൊരു മോശമായിട്ടുള്ള കോൾഡ് ഉണ്ടായിരുന്നു എന്നുള്ള രീതിയിലാണ് വരുന്നത് അല്ലെ അപ്പൊ ഹി ഹാഡ് എ ബാഡ് കോൾഡ് ആണ് ആൻസർ ആയിട്ട് വരുന്നത് ആൻസർ ഇട്ടസ് ഓപ്ഷൻ ഡി ആണ് മനസ്സിലാവുന്നുണ്ടോ അല്ലെങ്കിൽ ഈ ഓസേഴ്സ് മാം വേർ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ശേഷം നമ്മൾ സാധാരണ ഐ എൻ ജി ഫോം ഓഫ് ദി വർബാണ് യൂസ് ചെയ്യുക ഇപ്പൊ നമ്മുടെ ഈ കൊസ്റ്റനിൽ അങ്ങനെയൊന്നും കൊടുത്തിട്ടില്ല അല്ലെ അപ്പൊ അതുകൊണ്ട് തന്നെ ആൻസർ ഇട്ടസ് ഓപ്ഷൻ ഡി അടുത്ത് നോക്കാം ലുക്ക് മി ഡാഷ് വെൻ യു ആർ ഇൻ ഇന്ത്യ നെക്സ്റ്റ് ഇയർ ഫ്രേസൽ വർബനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലെ ലുക്ക് മി ഡാഷ് വെൻ യു ആർ ഇൻ ഇന്ത്യ നെക്സ്റ്റ് ഇയർ എന്തായിരിക്കും ആൻസർ ആയിട്ട് വരിക ലുക്ക് മി ഇൻ വെൻ യു ആർ ഇൻ ഇന്ത്യ നെക്സ്റ്റ് ഇയർ ആണ് ലുക്ക് മി ഇൻ ആണ് ലുക്ക് ഇൻ എന്ന് പറഞ്ഞാൽ മേക്ക് എ ഷോർട്ട് വിസിറ്റ് എന്നുള്ള മീനിങ് ആണ് കേട്ടോ ലുക്ക് ഇൻ ഓക്കെ എന്താണ് അതിന്റെ അർത്ഥം മേക്ക് എ ഷോർട്ട് വിസിറ്റ് അപ്പൊ ആൻസർ ഇറ്റ് ഇസ് ഓപ്ഷൻ സി ആണ് അടുത്ത് നോക്കാം ഐ എം എക്സ്ട്രീംലി സോറി ഐ കാ ടോക്ക് ടു യു നൗ ഐ ആം ഡാഷ് എന്തായിരിക്കും ആൻസർ ആയിട്ട് വരാം ഐ ആം എക്സ്ട്രീംലി സോറി ഐ കാൺ ടോക്ക് ടു യു നൗ ഐ ആം പ്രസ്ഡ് ഫോർ ടൈം അപ്പൊ പ്രസ് ഫോർ ടൈം എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം വരുന്നത് എനിക്ക് തീരെ സമയമില്ല ഇല്ല എന്നുള്ളൊരു മീനിങ് ആണ് അല്ലെ പ്രസ് ചെയ്യാം നമുക്ക് ഒന്ന് സമയം ഞാൻ ഇങ്ങനെ പ്രസ്ഡ് ആയിട്ട് ഇരിക്കുക എന്നുള്ള രീതിയിൽ കേട്ടോ അപ്പോൾ ഇറ്റ് മീൻസ് ടു ഹാവ് നോ ടൈം ആണ് പ്രസ് ഫോർ ടൈമിന്റെ മീനിംഗ് ആയിട്ട് വരുന്നത് സോ നമ്മുടെ ആൻസർ ഇട്ടിസ് ഓപ്ഷൻ സി അടുത്തത് ഹൺഡ്രഡ് റുപ്പീസ് ഡാഷ് ഇൻ എഫോർ ടാക്സി ഫെയർ എന്തായിരിക്കും ആൻസർ നമ്മുടെ കോൺകോട്ടിൽ നിന്നുള്ള ഒരു ചോദ്യമാണ് അല്ലെ റുപ്പീസ് ഡിസ്റ്റൻസ് ടൈം ഇതിനൊക്കെ ശേഷം നമ്മൾ സാധാരണ സിംഗുലർ വെർബാണ് യൂസ് ചെയ്യാം അപ്പൊ സിംഗുലർ വെർബ് എന്ന് പറയുമ്പോൾ നമുക്ക് ആരെയൊക്കെ മാറ്റാം ആർ എന്ന് പറഞ്ഞാൽ പ്ലൂരൽ ആണ് ഹാവ് എന്ന് പറഞ്ഞാൽ പ്ലൂരൽ ആണ് ഹാസിന് ശേഷം ഞാൻ പറഞ്ഞിട്ടുണ്ട് സാധാരണ നമ്മൾ വി ത്രീ ആണ് യൂസ് ചെയ്യുക അതുകൊണ്ട് തന്നെ ഹൺഡ്രഡ് റുപ്പീസ് ഇസ് ഇനഫ് അല്ലെ ഇസ് ഇനഫ് ഫോർ ടാക്സി ഫെയർ ഓക്കെ ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇൻ വിച്ച് ഇൻ വിച്ച് പാർട്ട് ഓഫ് ദി സെന്റൻസസ് ഫിഫ്റ്റി സിക്സ് ആൻഡ് ഐ മീൻ ഫിഫ്റ്റി ഫൈവ് ആൻഡ് ഫിഫ്റ്റി സിക്സ് ഇസ് ദി മിസ്റ്റേക്ക് എവിടെയാണ് മിസ്റ്റേക്ക് എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഓക്കെ അപ്പൊ ചോദ്യം നോക്കിയ ഹി ഹാസ് ഡെലിവേർഡ് എ ബെസ്റ്റ് സ്പീച്ച് ഓൺ ദി ടോപ്പിക് ഒന്ന് ആലോചിച്ച് ഓക്കെ എവിടെ ആയിരിക്കും മിസ്റ്റേക്ക് ഉണ്ടാവുക നിങ്ങൾക്ക് കിട്ടേണ്ടതാണ് സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഓക്കെ ദ ബെസ്റ്റ് സ്പീച്ചാ കാരണം ബെസ്റ്റ് എന്ന് പറയുമ്പോൾ സൂപ്പർ റിലേറ്റീവ് ആണ് അപ്പൊ അതിനുമുമ്പിൽ നമ്മൾ ദ ആണ് യൂസ് ചെയ്യുക അല്ലെ സോ ഇതിന്റെ ആൻസർ വരേണ്ടത് ഹി ഹാസ് ഡെലിവേർഡ് ദ ബെസ്റ്റ് സ്പീച്ച് ഓൺ ദി ടോപ്പിക് നെക്സ്റ്റ് വൺ ഐ റിസീവ് എ ചെക്ക് ഫോർ വൺ ലാക്ക് റുപ്പീസ് ആസ് അഡ്വാൻസ് ഫോർ മൈ ബുക്ക് ഇവിടെ എവിടെയാണ് മിസ്റ്റേക്ക് ഉള്ളത് മിസ്റ്റേക്ക് വരുന്നത് എവിടെയാണ് ഓപ്ഷൻ ബിയിലാണ് നമ്മൾ ചെക്കിന്റെ സ്പെല്ലിങ് എന്താ വരിക സി എച്ച് ഇ ക്യു യു ഇ ആണ് അല്ലെ ചെക്കിന്റെ സ്പെല്ലിങ് വരുന്നത് മറ്റേ ചെക്ക് എന്ന് പറഞ്ഞാൽ ചെക്ക് ചെയ്യുക ബുക്ക് ഒക്കെ ചെക്ക് ചെയ്യാന്ന് പറയില്ലേ അപ്പൊ അവിടെയാണ് മിസ്റ്റേക്ക് വന്നിട്ടുള്ളത് ഇറ്റ് ഇസ് ഓപ്ഷൻ ബി ആണ് മിസ്റ്റേക്ക് വന്നിട്ടുള്ളത് കേട്ടോ ഇനി നെക്സ്റ്റ് വൺ നമ്മുടെ പാസിവ് വോയ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ് വാട്ട് ഇസ് ദി പാസീവ് വോയ്സ് ഫോം ഓഫ് ദ ഷോപ്പ് സെൽസ് നോൺ ഫിക്ഷൻ ബുക്സ് ഇതിന്റെ പാസീവ് ആണ് ചോദിച്ചിട്ടുള്ളത് അപ്പൊ ആക്റ്റീവിനെ പാസീവ് ആക്കുമ്പോഴും പാസീവിനെ ആക്റ്റീവ് ആക്കുമ്പോഴും ടെൻസ് മാറാൻ പാടില്ല എന്നുള്ള കാര്യം അറിയാം അല്ലേ അപ്പൊ ഇവിടെ കൊടുത്തിട്ടുള്ളത് സിമ്പിൾ പ്രസന്റൻസിലാണ് കൊടുത്തിട്ടുള്ളത് സെൽസ് എന്നാണ് കൊടുത്തിട്ടുള്ളത് അപ്പൊ സിമ്പിൾ പ്രസന്റ് തന്നെ ആയിരിക്കും നമ്മുടെ ആൻസർ ആയിട്ട് വരിക അല്ലേ അപ്പൊ അതിൽ നമുക്ക് വാസ് മാറ്റാലോ വാസ് പാസ്റ്റ് അല്ലേ വേർ മാറ്റാലോ അതും പാസ്റ്റ് ആണ് അല്ലേ അപ്പൊ ഇവിടെ നോക്കിയാൽ എസ് ഉണ്ട് ആറുണ്ട് ഇതിൽ ഏതെങ്കിലും ഒരെണ്ണമായിരിക്കും നമ്മുടെ ആൻസർ ആയിട്ട് വരിക പിന്നെ വി ത്രീ ആയിട്ടുള്ള സോൾഡും ഉണ്ട് ഇനി നോക്കേണ്ടത് എന്താ നോൺ ഫിക്ഷൻ ബുക്സ് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യണം സബ്ജക്റ്റും ഒബ്ജക്റ്റും ഇന്റർചേഞ്ച് ചെയ്യും അല്ലെ അപ്പോൾ നോൺ ഫിക്ഷൻ ബുക്സ് ബുക്സ് ആണ് പ്ലൂറൽ ആണ് അപ്പൊ പ്ലൂറലിന് ശേഷം നമ്മൾ ഇസ് പറയോ ഇല്ല ആറാണ് വരുന്നത് അല്ലേ സോ നമ്മുടെ ആൻസർ ഇട്ടസ് ഓപ്ഷൻ സി നോൺ ഫിക്ഷൻ ബുക്സ് ആർ സോൾഡ് ഇൻ ദസ് ഷോപ്പ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം റിപ്പോർട്ടഡ് സ്പീച്ചുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ആണ് ഇസ് യുവർ ബുക്ക് ഓൺ ഷേക്സ്പിയർ ഹി ആസ്റ്റർ അപ്പോൾ ഇവിടെ റിപ്പോർട്ടിംഗ് വെർബ് എന്ന് പറഞ്ഞിട്ടുള്ള ആള് റിപ്പോർട്ടിംഗ് വെർബ് എന്ന് പറഞ്ഞാൽ ഈ കുഞ്ഞാൾ കേട്ടോ ഹി ആസ്ക്ഡ് അപ്പൊ ആസ്ക്ഡ് എന്ന് പറയുന്നത് എന്താ സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ് അപ്പൊ ഡബിൾ കോഡ്സിൽ കൊടുത്തിട്ടുള്ള ഭാഗത്തിന്റെ ടെൻസ് നമ്മൾ മാറ്റണം അല്ലേ അപ്പൊ ഇസ് എന്നുള്ളത് എന്തായിട്ട് വരും പാസ്റ്റ് ടെൻസ് ആയിട്ട് വരും അതായത് വോസ് അല്ലെങ്കിൽ വേർ ആയിട്ട് വരും അല്ലേ പാസ്റ്റ് ആയിട്ട് വരും അപ്പൊ നമുക്ക് ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ എ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം കാരണം ഇവിടെ എസ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ടെൻസ് മാറിയിട്ടില്ല അപ്പൊ അത് തെറ്റാണ് പിന്നെ ഓപ്ഷൻ ബിയിൽ വോസ് ഉണ്ട് ഓപ്ഷൻ സിയിൽ വേർ ഉണ്ട് പിന്നെ ഓപ്ഷൻ ഡി നോക്കിയേ വീണ്ടും ആണ് അപ്പൊ അതും തെറ്റാണ് കാരണം ടെൻസ് മാറിയിട്ടില്ല അല്ലേ ഓക്കെ അപ്പോ ഇതിൽ ഏത് ആൻസർ ആയിട്ട് വരിക ഹി ആ സ്റ്റേർ ഇഫ് ഹെർ ബുക്ക് ബുക്ക് ആണല്ലേ അപ്പൊ ബുക്കാണെങ്കിൽ നമ്മൾ പിന്നെ വേർ പറയേണ്ട ആവശ്യമുണ്ടോ ഇല്ല ബുക്ക് സിംഗുലർ ആയതുകൊണ്ട് വാസ് വേണം യൂസ് ചെയ്യാൻ നമ്മുടെ ആൻസർ ഇറ്റ് ഇസ് ഓപ്ഷൻ ബി ഓക്കെ കിട്ടിയെന്ന് വിചാരിക്കുന്നു കേട്ടോ ഇനി അടുത്ത ക്വസ്റ്റ്യൻ ചോക്ലേറ്റ് കേക്ക് കണ്ടെയിൻസ് അ ഡാഷ് എമൗണ്ട് ഓഫ് കാലറി എന്തായിരിക്കും ആൻസർ ആയിട്ട് വരിക ചോക്ലേറ്റ് കേക്കിൽ ഇറ്റ് കണ്ടെയിൻസ് ലാർജ് എമൗണ്ട് ഓഫ് ലാർജ് ആണ് ആൻസർ ആയിട്ട് വരിക ലാർജ് അടുത്ത ക്വസ്റ്റ്യൻ വിത്തിൻ എ ഷോർട്ട് പീരിയഡ് ഓഫ് ടൈം ഹി റീച്ച് ദ ഡാഷ് ഓഫ് ഹിസ് കരിയർ എന്തായിരിക്കും ആൻസർ ഇവിടെ രണ്ട് ആൻസർ വരുന്നുണ്ട് പിനാക്കിൾ ഉണ്ട് പിനാക്കിൾ എന്ന് പറഞ്ഞാൽ എന്താ ഏറ്റവും ഉയർച്ച എന്നുള്ള ഒരു മീനിങ് ആണ് അല്ലെ പിനാക്കിൾ അല്ലെങ്കിൽ നമുക്ക് സെനത്ത് എന്ന് പറയാം സെനത്ത് എന്ന് പറഞ്ഞാലും നമ്മുടെ ഒരു ഹയ്യസ്റ്റ് ഒരു പോയിന്റിനെയാണ് നമ്മൾ പറയുക അതേപോലെ തന്നെ ആഗ്മേ എന്ന് പറഞ്ഞാലും അതേ മീനിങ് തന്നെയാണ് വരുന്നത് ഏറ്റവും ഒരു ഉയർച്ച എന്നുള്ളൊരു മീനിങ് ആണ് വരുന്നത് അപ്പൊ ഇവിടെ രണ്ട് ആൻസർ കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ആക്കിളും ആഗ്മ ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ അപ്പൊ ഇത്രയായിരുന്നു നമ്മുടെ ടെൻ ക്വസ്റ്റ്യൻസ് അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു അതേപോലെ തന്നെ നമ്മുടെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ആരിക്കലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാൻ റെക്കോർഡ് ക്ലാസുകളാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് കാണാം എല്ലാ ദിവസവും ഒമ്പത് മണിക്കാണ് അത് അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ നിങ്ങളുടെ പേസ് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ശേഷം അതിൻ്റെ റെക്കോർഡഡ് ഐ മീൻ അതിൻ്റെ പി നോട്ട്സ് അവൈലബിൾ ആണ് പേര് തന്നെ പഠിച്ചെടുക്കുക കേട്ടോ മൂന്ന് മാസത്തിനുള്ളിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്യും അപ്പൊ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കമന്റ് ആയിട്ട് പിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിങ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനോ മറക്കണ്ട അപ്പോൾ എല്ലാവർക്കും ഹാവ് എ നൈസ് ട്രീ